ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു അച്ചാറിടുന്ന വീഡിയോ കേട്ടോ. അത് കുറച്ച് പണിയുള്ള ഒരു അച്ചാറാണ്. അതെ, അതായത് വെളുത്തുള്ളി അച്ചാർ കേട്ടോ. നമ്മള് പൊതുവെ മടിയായിരിക്കും എല്ലാവർക്കും വെളുത്തുള്ളി പൊളിക്കാൻ. വെളുത്തുള്ളി പൊളിച്ചു കഴിഞ്ഞാൽ അച്ചാർ ഈസിയായി. അപ്പം ഒരു വെളുത്തുള്ളി അച്ചാർ തന്നെ ഒന്ന് ഇച്ചിരി കഷ്ടപ്പെട്ടിടാന്ന് വിചാരിച്ചല്ലേ. അപ്പൊ നമുക്ക് ആ വീഡിയോ ആണ്. അപ്പൊ വെളുത്തുള്ളി അച്ചാറാക്കാൻ വേണ്ടി എടുത്തു വെച്ച വെളുത്തുള്ളിയാണ്. ഇനി ഇതൊക്കെ പൊളിച്ചെടുക്കണം. കുറച്ച് നല്ല റിസ്ക് ഉള്ള പണിയാട്ടോ ഞങ്ങക്ക്. എന്നാലും സാരമില്ല ലേഡി, എന്നാലും ഇന്ന് ഞങ്ങള് വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കും. അതെ, അപ്പൊ ഞങ്ങള് വെളുത്തുള്ളി എല്ലാം പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതെ, ഇനി അച്ചാറിടുന്നതിലോട്ട് നേരെ പോകും അല്ലേ. അതെ, അച്ചാറുണ്ടാക്കാൻ വേണ്ടിട്ട് ഞങ്ങള് കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ വെളുത്തുള്ളി. നമ്മൾ ഇന്ന് മൺചട്ടിയിലാട്ടോ അച്ചാറുണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ മൺചട്ടി ചൂടായതിനു ശേഷം ഇച്ചിരി ഉരുവ ഇട്ടിട്ട് വറുത്ത് അതിനെ പൊടിച്ചെടുക്കണം. ആദ്യം അതാണ് ചെയ്യുന്നത്. ഉരുവ നല്ല ചുവന്ന കളറിൽ വരുന്നു. അതെ അതെ, ഇത് കുറച്ചധികം ഉണ്ട് കേട്ടോ, കുറച്ചധികം പൊടിച്ചത്. പിന്നെ വറുത്ത് പൊടിച്ചാൽ കേടാവാണ്ട് ഇരുന്നോളൂല്ലോ. ആ നല്ല അടപ്പുള്ള പാത്രത്തെ അടച്ച് വെച്ചാൽ ഒന്നും ആവൂല, ആവശ്യത്തിന് എടുക്കാം. അപ്പൊ നല്ല ചുവന്ന് വന്നിട്ടുണ്ട്, നമുക്കിങ്ങനെ പൊടിക്കാം. നമ്മൾ ചട്ടി ചൂടായതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം, ഞാൻ നല്ലെണ്ണ ഉപയോഗിക്കുന്നത് കാരണം കുറച്ച് നാൾ കേടാവാതെ ഇരിക്കണേല് അച്ചാറിന് കേടാവാതെ ഇരിക്കും. അതിന് നല്ലെണ്ണ, നല്ലെണ്ണയാ നല്ലത്. അപ്പൊ ഇത്ര എണ്ണ നല്ലെണ്ണേന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അപ്പൊ എണ്ണ ചൂടായി കഴിഞ്ഞ് നമ്മള് കടുകിട്ട് കൊടുക്കുക. പച്ചമുളക്, അതെ, അതിൻ്റെ തന്നെ ഇഞ്ചി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടാതെ, കറിവേപ്പില, ഇതിന് നമുക്ക് നല്ല ഗോൾഡൻ കളർ ആവുന്നത് നേരെ വഴറ്റാം. ഇതിലോട്ട് നമ്മൾ മഞ്ഞപ്പൊടി കൊടുക്കാം. ഇത് ഇത്ര ആയതിനു ശേഷമേ നമുക്ക് നമ്മുടെ വെളുത്തുള്ളിനെ ഇട്ടിട്ടൊന്ന് നന്നായി വഴറ്റാം. കാരണം വെളുത്തുള്ളി നമുക്ക് അല്ലാതെ വേവിക്കാൻ പറ്റുന്ന സംഭവമല്ലേ, ഇച്ചിരി വേവുള്ളതല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ ഇനി വെളുത്തുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. വെളുത്തുള്ളി നല്ല കഴുകി വെള്ളം തോർന്നതാണ്. പൊടികളൊക്കെ ഇതിന് ശേഷം ഇതൊരു പകുതി വഴത്തി ഒരു പകുതി ആവുമ്പോഴാണ് നമ്മൾ പൊടി ഇടുന്നത്. കാരണം ഇത് ഇച്ചിരി വേവുള്ള സംഭവല്ലേ. നേരത്തെ വീഡിയോയിലേ ഞങ്ങള് പറഞ്ഞത് ശരിക്കും കേട്ടോ എന്നൊരു സംശയം അറിയില്ല. ചിമ്മിനി ഓണായിരുന്നു, അതിന്റെ സൗണ്ട് ആയിപ്പോയി കേട്ടോ. അത് ഓഫാക്കാൻ മറന്നു. അപ്പം ഇത് കുറച്ചു നേരം ഇങ്ങനെ നമ്മൾ ഈ മൂപ്പിച്ച ഇഞ്ചിയും നമ്മുടെ പച്ചമുളകും കറിവേപ്പിലെല്ലാം നമ്മൾ മൂപ്പിച്ചല്ലോ, അല്ല, നമ്മുടെ വെളുത്തുള്ളിനെ കുറച്ചു നേരം ഇട്ട് ഇങ്ങനെ വഴറ്റണം. കാരണം ഇത് നമ്മൾ അല്ലാതെ ആവിക്ക് വെച്ച് വേവിക്കുന്ന സംഭവമൊന്നും അല്ലല്ലോ. പിന്നെ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. വെളുത്തുള്ളി അച്ചാർ നല്ലതാ, ശരീരത്തിനൊക്കെ നല്ലതാണ്, ഗുണമുള്ള ഔഷധങ്ങളുള്ള സംഭവമല്ലേ വെളുത്തുള്ളി. ഇത് പൊതുവെ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന കുറവാണ്. നമ്മൾ എല്ലാവരും പൊളിക്കാനുള്ള മടി കൊണ്ട്, നമുക്ക് പൊളിക്കാനുള്ള മടി ഒന്നാമത് സമയമില്ല, മെനക്കണം മടി കുറെ. അതുകൊണ്ട് പൊളിച്ചിട്ടാക്കി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ പൊതുവെ ഉണ്ടാക്കാറില്ല, ഞാൻ ശാലിനുള്ള അച്ചാറ്. പക്ഷെ നല്ല ഗുണമുള്ളതാണ് വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിന്. വെളുത്തുള്ളി ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ശാലിനി, ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. ശാലിക്ക് വെറൈറ്റി സ്പെഷ്യൽ അച്ചാർ ആക്കാൻ അറിയാം. ഇതിലൊരു ഒരു അച്ചാർ, ഇതിന്റെ പുറകെ വേറൊരു അച്ചാർ വരുന്നതായിരിക്കും. അടിപൊളി അച്ചാർ. അതെ, ഇതും അടിപൊളി അച്ചാറാണ്. അല്ല, അത് വെറൈറ്റി ഒരു അച്ചാർ, അധികം ആരും ചെയ്യാത്ത. കുറച്ച് നേരം വഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഉപ്പിട്ട് കൊടുക്കാം. അച്ചാറിന് പൊതുവെ ഉപ്പ് വേണമല്ലോ, നമുക്ക് നല്ലോണം ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് ആദ്യേ നമുക്ക് വഴറ്റാം. ഉപ്പിട്ടാൽ എല്ലാവർക്കും അറിയാലോ വേഗം വഴന്ന് വരും. ഇനി നമ്മൾ അച്ചാർ പൊടി അല്ല കേട്ടോ ഉപയോഗിക്കുന്നത്, നമ്മളിവിടെ പൊടിച്ച മുളക് പൊടി തന്നെയാണ്. ഇതിലോട്ടൊരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. കാരണം എരിവുള്ള മുളക്, ആ എരിവുള്ള മുളക് പൊടി കേട്ടോ. പിന്നെ ഇത്രയല്ലേ വെളുത്തുള്ളിയുള്ളൂ, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി അതിൻ്റെ കൂടി. അതിൻ്റെ കൂടി അതും നമ്മൾ പൊടിപ്പിച്ചത് തന്നെ, പാക്കറ്റ് അല്ല. ഇനി ഒരു കളറ് കളറ് കിട്ടാൻ വേണ്ടി 2 സ്പൂൺ കാശ്മീരി കൂടി. എരിവുള്ളത് തന്നെ മൊത്തം ഇടുമ്പോൾ ഭയങ്കര എരിവുമായി പോകും. ഇതാകുമ്പോൾ നല്ല കളറും കളറുണ്ടാവും. ഇതിലോട്ട് ഇനി കായപ്പൊടി ഇട്ട് കൊടുക്കാം. കണ്ടോ,
പൊടിക്കായാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കട്ടക്കായും വേണേലും ഉപയോഗിക്കാം. മേടിച്ച് പൊടിച്ചു വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്നും കൂടി പിന്നെ നമ്മൾ തൽക്കാലം ഇത് ഉപയോഗിക്കും. അതില്ലാത്തതുകൊണ്ട് നമ്മൾ തൽക്കാലം പൊടിക്കായ ഇടുന്നു. ഇതിനെക്കാട്ടിലും നല്ലത് കട്ടക്കായ നമ്മൾ പൊടിക്കുന്നതാ, വീട്ടിൽ തന്നെ പൊടിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. ഇനി ഇതിലോട്ട് ഒരു ഇത്തിരി കൊണ്ട് ഉലുവ ഉലുവ പൊടിച്ചു വെച്ചാൽ, നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ചു വെച്ച ഉലുവ. ഇതിന്റെ ഒന്നും അളവൊന്നും ഞങ്ങൾ കൃത്യം നമ്മൾ സ്ഥിരം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാലോ, കുക്കിംഗ് ചെയ്യുന്ന ഓരോരുത്തർക്കും അറിയാം എത്ര വേണമെന്ന്. ഇതെല്ലാം ഇട്ട് കൊടുക്കുക. നമ്മൾ ഇനി നല്ല ഒന്നാം തരമായിട്ട് ഇളക്കണം. പൊടിയൊക്കെ ഒന്ന് മൂക്കി അതെ നന്നായിട്ട് ഇളക്കുക. ഇനി നമ്മൾ തീ ഓഫാക്കി കൊടുക്കുക. അതെ. എന്നിട്ട് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഇതിലൊരു 3/4 ടീസ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കും. പുളിക്ക് വേണ്ടി പ്രത്യേകിച്ച് പുളിയൊന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ. ചിലർക്ക് നല്ലോണം ഇഷ്ടമായിരിക്കും. ഇതെനിക്കിപ്പോ ഒരു പെരളാണ്, ചാറിന്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇത്ര മതി. അച്ചാറ് റെഡിയായി അല്ലേ? റെഡി ആയി എന്ന് പറയാം, ഓൾമോസ്റ്റ് ആണ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇനി ഇതിലോട്ട് നമ്മളെ ഈ എരിവിനെ ഇതിനെല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും കേട്ടോ. ഇച്ചിരി വെല്ലമാണ് ഏറ്റവും നല്ലത്. വെല്ലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടു. അപ്പൊ നമ്മുടെ ആ എരിവിന് ഇതിനെല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് ഒരു ടേസ്റ്റ് കൂടും. ചാറ് വേണ്ടവർക്ക് ചാറാക്കാട്ടോ, നമുക്കൊരു പെരളൻ ടൈപ്പാണ് ഇഷ്ടം, അതുകൊണ്ട് ഈ ഒരു രീതിയിലാക്കിയെടുത്തത്. അങ്ങനെ വെളുത്തുള്ളി അച്ചാർ റെഡിയായി. റെഡിയായിട്ടുണ്ട്. ഇതിനി നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിൽ വെക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കുറെ നാളുകൾ ഉപയോഗിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ ഒന്നും ആവൂല. അല്ലെങ്കിലും കുറച്ച് നാളത്തേക്ക്, നമ്മൾ നല്ലെണ്ണയല്ലേ ഒഴിച്ചത്, വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്തായാലും കേടാവില്ല. പുറത്ത് വെച്ചാലും കേടാവില്ല. വെള്ളമായി ഒട്ടും പാടില്ല കേട്ടോ. അഥവാ ഇപ്പൊ നിങ്ങൾ അച്ചാർ എടുക്കാൻ സ്പൂൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒട്ടും നനവില്ലാത്ത സ്പൂൺ കൊണ്ട് അച്ചാർ എടുക്കാവില്ല. കണ്ടില്ല നല്ല ഭംഗിയായില്ലേ കാണാന്. ഷീന വെളുത്തുള്ളി അച്ചാറൊക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വന്നിരിപ്പുണ്ട്. അതെ, നമുക്ക് ശാലിനിക്ക് തന്നെ കൊടുക്കാം ആദ്യം. അവളെ ഞാനൊരു സംഭവം ആകുമ്പോ നീ ടേസ്റ്റ് ചെയ്തിരിക്കണം, നിർബന്ധം എനിക്ക് കൊടുത്തു പോകാം. അടിപൊളി അച്ചാറാട്ടോ, വെറുതെ പറയുന്നല്ലേ. പിന്നെ അച്ചാറ് രണ്ടു ദിവസമൊക്കെ ഇരിക്കണം. അതിന്റെ ആ ശരിക്കും എല്ലാം അതിൽ പിടിക്കണം. അങ്ങനെ ഇരുന്ന എന്നാലും അതിന്റെ ഒരു ടേസ്റ്റ്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പഞ്ചസാര കിട്ടുന്നുണ്ട്, അടിപൊളിയാ. ആ ഒരു മധുരവും ഇതെല്ലാം കൂടി പുളിപ്പുളിമധുരം എല്ലാം കൂടി വരുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വെളുത്തുള്ളി, പിന്നെ വെളുത്തുള്ളി അച്ചാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമാതിരി കോരി അങ്ങ് കഴിക്കുന്ന സംഭവമല്ലോ. വെളുത്തുള്ളി ഒരു എന്താ പറഞ്ഞ ഒരു പച്ചമരുന്ന് പോലെ ഉപയോഗിക്കാല്ലേ അടി. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറാ കേട്ടോ, എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ശരി, ഞാനും കൂടി തിന്നാവെ. നീ കൂടി കഴിക്കടി. കുറച്ച് ഒരു നാളത്തേക്കൊക്കെ ആകുമ്പോ നല്ല സെറ്റാവും, അടിപൊളിയാവും. ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയ പാട് ടേസ്റ്റ് ചെയ്യുന്നല്ലേ, ആ ഇത്തിരി തണുക്കണം, എന്നാലും അടിപൊളി. കുഴപ്പമില്ല, കുഴപ്പമില്ല എന്നല്ല, നല്ല അച്ചാറാ. അപ്പൊ നമുക്കേ അടുത്തൊരു അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോയിൽ കാണാം. അതെ, അച്ചാർ തന്നെ രണ്ടു ദിവസം ഇരിക്കട്ടെ. രണ്ടു ദിവസം അച്ചാറാ കേട്ടാ. നിന്റെ കൈ കാണുന്നില്ലടി, രാറ്റ് കൊടുക്കുമ്പോൾ.